كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه وسلم أجمعين، وبعد. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷാ സൗന്ദര്യം അതിമഹത്തരമാണ്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യൗവനാവസ്ഥയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുകയുണ്ടായത്. ഇതര ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യൗവനാവസ്ഥ എന്ന് പറയുന്നത് ശരിയാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. കാരണം മറ്റു ഭാഷകളിൽ നിന്ന് വ്യത്യസ്തമായി അറബി ഭാഷയ്ക്ക് അതിനൊരു ശൈശവഘട്ടമോ അതിൻ്റെ ഒരു വാർദ്ധക്യാവസ്ഥയോ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അറബി ഭാഷയിലെ ഏറ്റവും വലിയ സാഹിത്യ സാമ്രാട്ടുകൾ ജീവിച്ചിരുന്നത് വിശുദ്ധ ഖുർആൻ അവതരിച്ച കാലഘട്ടത്തിലോ അതല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന തലമുറകളിലോ ആയിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിനും കലയ്ക്കുമൊക്കെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുകയും പരസ്പരം മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ആ മത്സരത്തിൽ ഏറ്റവും മികവ് പുലർത്തുന്ന കാവ്യങ്ങൾ വിശുദ്ധ കഅബ ഷെരീഫിൽ തന്നെ സ്വർണലിപികളിൽ എഴുതുകയും തൂക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ അറബി സാഹിത്യത്തെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുകയും വായിക്കുകയും ചെയ്യാറുള്ളതാണ്. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹിത്യ ശൈലികളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഖുർആനിലെ ഓരോ വചനങ്ങളും അവതരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഏജാസ്, അതിൻ്റെ അമാനുഷികത, അതിൻ്റെ ആശയത്തിലും അതിൻ്റെ ഘടനയിലും അതിൻ്റെ നിയമങ്ങളിലും അതിൻ്റെ അവതരണത്തിലും അതിൻ്റെ വായിക്കുന്ന രീതിയിലൊക്കെ ഉൾക്കൊണ്ടതാണ്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതൊരു കാവ്യ ശൈലിയിലല്ല, അതേപോലെ ഗദ്യ ശൈലിയിലുമല്ല, നേരെമറിച്ചൊരു പ്രത്യേക ശൈലിയിലാണ്. ഗദ്യ പദ്യ സമ്മിശ്രമായ രൂപത്തിലാണ് ഖുർആനിൻ്റെ ഘടന. അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് നമുക്കേറെ പറയുവാനുണ്ട്. അതിൻ്റെ ഭാഷാപരമായ ശുദ്ധിയും അതിൻ്റെ പ്രയോഗങ്ങളും അറബികളെ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അറബികളിൽ ഖുർആനിനെ നിഷേധിക്കുന്ന പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രമുഖരായ സഹാബിമാരും ഒക്കെ ഖുർആൻ ചൊല്ലുന്നത് കേൾക്കാൻ വേണ്ടി പലപ്പോഴും രാത്രികാലങ്ങളിൽ ഒളിഞ്ഞ് അവരുടെ വീടിന് സമീപം വന്ന് പാർത്ത് കേൾക്കാറുണ്ടായിരുന്നുവെന്ന് പല ചരിത്രഗ്രന്ഥങ്ങളിലും നമുക്ക് വായിക്കാൻ പറ്റും. അറബി സാഹിത്യനായകന്മാരിൽ പ്രമുഖനായിരുന്ന ഉത്ബത്ത് ബിൻ റബിയ, അതേപോലെ വലീദ് ബിൻ മുഗീറ തുടങ്ങിയ ആളുകളൊക്കെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം പലപ്പോഴും രാത്രികാലങ്ങളിൽ കട്ടുകേട്ടവരാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബയുടെ ചാരത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരായണം ഒളിഞ്ഞിരുന്ന് കേട്ടതായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ചുരുക്കത്തിൽ, വിശുദ്ധ ഖുർആനിൻ്റെ ഈ സാഹിത്യ ശൈലി ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കളായ ആളുകൾ പോലും അംഗീകരിക്കുകയും കൗതുകത്തോടെ ശ്രവിക്കുകയും ചെയ്തിരായിരുന്നു എന്നത് നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഖുർആനിൻ്റെ സാഹിത്യത്തെ സംബന്ധിച്ചും സാഹിത്യത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളെ സംബന്ധിച്ചുമൊക്കെ പ്രത്യേകം ഗ്രന്ഥരചന നടത്തുകയും അതേ സംബന്ധിച്ചൊക്കെ ആഴത്തിലുള്ള പഠനങ്ങളൊക്കെ എമ്പാടും അറബ് ലോകത്ത് നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആനിൻ്റെ ആ സാഹിത്യ ശൈലിയിലെ ഏതാനും ചില കാര്യങ്ങൾ ഈ എളിയ സംസാരത്തിൽ ഇന്ന് നിങ്ങളുമായി സംവദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വബില്ലാഹി തൗഫീക്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ ഒരിക്കലും ഒരു വാക്കുപോലും അനാവശ്യമായി ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല. ആവശ്യമില്ലാത്ത നിരർത്ഥകമായ ഒരു പ്രയോഗവും നമ്മൾക്ക് വിശുദ്ധ ഖുർആനിൽ കണ്ടെത്താൻ സാധ്യമല്ല. ഒരു സ്ഥലത്ത് പ്രയോഗിക്കുന്ന രൂപത്തിലല്ലാതെ തന്നെ അതേ വാക്കുകൾ വ്യത്യസ്ത അർത്ഥത്തിൽ പ്രയോഗിച്ചത് നമുക്ക് കാണാൻ പറ്റും. വ്യത്യസ്ത വാക്കുകൾ ഒരേ ആശയത്തിനു വേണ്ടി പ്രയോഗിക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ അപ്പോഴൊക്കെ വ്യത്യസ്തമായ ലക്ഷ്യവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഖുർആൻ അത് പ്രയോഗിച്ചിട്ടുള്ളത്. ഒരേ വാക്ക് തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരേ വാക്ക് തന്നെ വ്യത്യസ്ത ആശയങ്ങളിൽ പ്രയോഗിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഒരു പദത്തിൻ്റെ തന്നെ അതിൻ്റെ ഏകവചനവും ദ്വിവചനവും ബഹുവചനവും ഒക്കെ വ്യത്യസ്ത ആശയങ്ങളിൽ പ്രയോഗിച്ചത് കാണാൻ പറ്റും. ആ സന്ദർഭങ്ങളിലൊക്കെ ഓരോ പ്രയോഗത്തിനും അതിൻ്റേതായ കോണ്ടസ്റ്റിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെയൊക്കെ അർത്ഥം വരാറുള്ളത്. വളരെ അത്ഭുതകരമായിട്ടാണ് അത്തരം പ്രയോഗങ്ങൾ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗങ്ങളിൽപ്പെട്ടതാണ് റബ്ബുൽ മഷ്രിഖ് വൽ മഗ്രിബി എന്ന പ്രയോഗം. ചില സ്ഥലങ്ങളിൽ ഏകവചനമായിട്ടാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്, റബ്ബുൽ മഷ്രിഖ് വൽ മഗ്രിബ്. വേറെ ചില സൂറത്തുകളിൽ റബ്ബുൽ മഷ്രിഖൈനി വൽ മഗ്രിബൈൻ ദ്വിവചനമായിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വേറെ ചില സൂറത്തുകളിൽ റബ്ബുൽ മഷാരിഖ് വൽ മഗാരിബി എന്നാണ് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്, ഉദയാസ്തമയങ്ങളുടെ നാഥൻ എന്നാണ്. യഥാർത്ഥത്തിൽ ആ മൂന്ന് സ്ഥലങ്ങളിലും അതിൻ്റെ പശ്ചാത്തലത്തിനനുസരിച്ച്
ആരോടാണോ അള്ളാഹു സംസാരിക്കുന്നത് അവരെ മുൻനിർത്തിക്കൊണ്ടാണ് ഏകവചനവും ദ്വിവചനവും ബഹുവചനവും പ്രയോഗിച്ചിട്ടുള്ളത്. വദ്കുലിസ് മറബിക്ക വതബത്തൽ ഇലൈഹി തബ്തീല റബ്ബുൽ മഷ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാ ഹുവ ഫത്തഖിദ്ഹു വക്കീല. ഇവിടെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചപ്പോൾ ഏകവചനത്തിലാണ് പ്രയോഗിക്കുന്നത്. അതോടൊപ്പം പറയുന്ന വിഷയവും അള്ളാഹുവിൻ്റെ തൗഹീദിനെ സംബന്ധിച്ചും ഏകത്വത്തെ സംബന്ധിച്ചുമാണ്. അത് പരിഗണിച്ചുകൊണ്ട് ഏകവചനമായി പ്രയോഗിക്കുമ്പോൾ ശാസ്ത്രീയപരമായി അതൊരു ശരി തന്നെയാണ്. കാരണം ഒരു ഉദയസ്ഥാനവും ഒരു അസ്തമയ സ്ഥാനവുമാണ് സൂര്യനും ചന്ദ്രനും ഉള്ളത് എന്ന് നമുക്കറിയാം. അതേപോലെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് ഖാല റബ്ബുൽ മഷ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമ ഇൻ കുന്തും താഖിലൂൻ. മൂസാ നബി അലൈഹി സ്സലാം ഫിർഔനിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഉദയാസ്തമയത്തിൻ്റെ രക്ഷിതാവായ നാഥൻ അള്ളാഹുവാണ്, വമാ ബൈനഹുമ അവക്കിടയിലുള്ളതിൻ്റെയും, അവനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദിൻ്റെ കാര്യം ഫിറൗനോട് മാത്രം സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ പശ്ചാത്തലത്തിൽ ഒരാളോട് പറയുന്ന വിഷയമാണ്, അവിടെ പറയുന്ന വിഷയം അള്ളാഹുവിൻ്റെ ഏകത്വവുമാണ്. അതോടൊപ്പം തന്നെ ശാസ്ത്രീയപരമായി അതൊരു സത്യവുമാണ്. സൂര്യനും ചന്ദ്രനുമൊക്കെ ഒരു ഉദയസ്ഥാനവും അതേപോലെ ഒരു അസ്തമയ സ്ഥാനവുമാണുള്ളത്. അപ്പോൾ ശാസ്ത്രീയമായി ശരിയാണ്, അതോടൊപ്പം സാഹിത്യപരമായി ഉയർന്ന നിലവാരത്തിനാണുള്ളത്. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നത് റബ്ബുൽ മഷ്രിഖൈനി വൽ മഗ്രിബൈൻ എന്നാണ്, രണ്ട് ഉദയാസ്തമയ സ്ഥാനങ്ങൾ എന്നാണ്. അതൊരിക്കലും ഖുർആനിലുള്ള വൈരുദ്ധ്യമല്ല, മറിച്ച് അള്ളാഹു അത് പ്രയോഗിച്ചിട്ടുള്ള സന്ദർഭം റബ്ബുൽ മഷ്രിഖൈനി വ റബ്ബുൽ മഗ്രിബൈൻ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സൂറത്ത് റഹ്മാനിലാണ് അത് പ്രയോഗിച്ചിട്ടുള്ളത്. റബ്ബുൽ മഷ്രിഖൈനി വൽ റബ്ബുൽ മഗ്രിബൈൻ, രണ്ട് ഉദയാസ്തമയങ്ങളുടെ നാഥൻ. ആ സൂറത്തിലെ എല്ലാ ആയത്തുകളിലും അള്ളാഹു സംബോധന ചെയ്യുന്നത് ജിന്നുകളെയും ഇൻസുകളെയും ആണ്. ആ രണ്ട് വർഗ്ഗങ്ങളോട് സംസാരിച്ചപ്പോൾ അതിനുള്ള എല്ലാ വിഷയങ്ങളും ദ്വിവചനമായിട്ടാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ സാഹചര്യത്തിൽ അതിനോട് യോജിക്കുന്ന രൂപത്തിൽ തന്നെയാണ് അള്ളാഹു ഉദയാസ്തമയങ്ങളെയും പ്രയോഗിച്ചിട്ടുള്ളത്. സാഹിത്യ ശൈലിയിലൂടെ രണ്ട് ഉദയാസ്തമയങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം അത് ശാസ്ത്രീയമായി ഒരു ശരിയുമാണ്. കാരണം ചൂടുകാലത്തും തണുപ്പ് കാലത്തും സൂര്യനും ചന്ദ്രനും രണ്ട് സ്ഥലങ്ങളിലാണ് അതിൻ്റെ ഉദയവും അസ്തമയവും നടക്കുന്നത് എന്ന് ശാസ്ത്രം തെളിയിച്ച ഒരു സംഗതിയാണ്. വേറെ രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു പ്രയോഗിക്കുന്നത് റബ്ബുൽ മഷാരിഖി വൽ മഗാരിബി എന്ന് ബഹുവചനമായിട്ടാണ്. ഉദാഹരണത്തിന് അള്ളാഹു തആല പറയുകയാണ് റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമ വ റബ്ബുൽ മഷാരിഖ് ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയ ബിസീനത്തിൽ കവാക്കിബ്. ഇവിടെ അള്ളാഹു പറയുന്നത് ആകാശഭൂമികളുടെ റബ്ബായ നാഥൻ, അവക്കിടയിലുള്ളതിൻ്റെയും നാഥൻ അവനാണ്, വ റബ്ബുൽ മഷാരിഖ് ഉദയാസ്തമയങ്ങളുടെയും നാഥൻ അവനാണ്. ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയ ബിസീനത്തിൽ കവാക്കിബ്, തീർച്ചയായും ഞാൻ ആകാശത്തെ നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു എന്നാണ്. ഇവിടെ നക്ഷത്രങ്ങൾ ബഹുവചനമായ കാരണത്താൽ ബഹുവചനത്തിലാണ് അള്ളാഹു റബ്ബുൽ മഷാരിഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അത് ശാസ്ത്രീയപരമായ ഒരു സത്യവുമാണ്. വാനലോകത്തുള്ള കോടിക്കണക്കായ നക്ഷത്രങ്ങൾക്കൊക്കെ വ്യത്യസ്തങ്ങളായ ഉദയാസ്തമയ സ്ഥലങ്ങളുണ്ട് എന്നത് ആധുനിക ഗോളശാസ്ത്രം വ്യക്തമാക്കിയ ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഓരോ പദവും പ്രയോഗിക്കുമ്പോൾ സന്ദർഭം പരിഗണിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ ഏകവചനവും ദ്വിവചനവും പ്രയോഗിക്കുമ്പോൾ ശാസ്ത്രീയമായി അതൊരു സത്യവുമാണ് എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു റബ്ബുൽ മഷാരിഖ് എന്ന് പ്രയോഗിക്കുന്നത് സൂറത്ത് മഅരിജിലാൻ. ഫമാലില്ലദീന കഫറു ഖിബലക മുഹ്തിഈൻ അനിൽ യമീനി വഅനി ശിമാലി അസീൻ എന്ന് പറയുന്നിടത്ത് ഫലാ ഉഖസിമു ബിറബ്ബിൽ മഷാരിഖി വൽ മഗാരിബി ഇന്നാ ലഖാദിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് വിശ്വസിക്കാതെ പല വഴിക്കും തിരിഞ്ഞു പോകുന്ന, ഇടതും വലതും മാറി മാറി നടക്കുന്ന, പല അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന, അഭിപ്രായ വ്യത്യാസത്തിലകപ്പെട്ട, ആശയക്കുഴപ്പത്തിലകപ്പെട്ട ഖുറൈശികളെ സംബന്ധിച്ച് അള്ളാഹു സംസാരിച്ചപ്പോൾ അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് ഫമാലില്ലദീന കഫറു ഖിബലക മുഹ്തിഈൻ അനിൽ യമീനി വഅനി ശിമാലി അസീൻ. എന്തുകൊണ്ടാണ് സത്യനിഷേധികളായ ആളുകൾ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ഇടതും വലതുമായി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നത്? അയ്യത്തു മഅകുല്ലു മിർഇം മിൻഹും അയ്യുദ്ഖല ജന്നത നഈം. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗീയാരാമങ്ങളിൽ അവർക്ക് അവരെ പ്രവേശിപ്പിക്കുമെന്നാണോ? കല്ല, അങ്ങനെയല്ല. ഇന്നാ ഖലഖ്നാഹും മിമ്മാ യഅലമൂൻ. അവരെയെല്ലാം ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് അറിയുന്ന ഒരു വസ്തുവിൽ നിന്നാകുന്നു. ഫലാ ഉഖസിമു ബിറബ്ബിൽ മഷാരിഖി വൽ മഗാരിബ്. അവരെ അഭിസംബോധന ചെയ്തപ്പോൾ ആ ബഹുവചനമായി പറഞ്ഞിരിക്കുകയാണ് റബ്ബുൽ മഷാരിഖി വൽ മഗാരിബ്, ഉദയാസ്തമയങ്ങളുടെ നാഥനെന്ന്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉദയാസ്തമയങ്ങൾ എന്നുള്ളത് വ്യത്യസ്തങ്ങളായ ദിവസങ്ങളെ പരിഗണിച്ചുകൊണ്ട് സൂര്യനെയും ചന്ദ്രനെയും സംബന്ധിച്ച് പറയാം. അതേപോലെ വ്യത്യസ്തങ്ങളായ നക്ഷത്രങ്ങളെ പരിഗണിച്ചുകൊണ്ടും ആ രൂപത്തിൽ പ്രയോഗിക്കാമെന്നത് ആധുനിക ശാസ്ത്രം തന്നെ ഇപ്പോൾ തെളിയിച്ച കാര്യമാണ്. ഖുർആനിൻ്റെ ഒരു അത്ഭുതമാണ് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ. അതേപോലെ ഖുർആനിലെ പ്രയോഗങ്ങളുടെ
വ്യത്യസ്തങ്ങളായ പദങ്ങൾ ഒരേ ആശയത്തിന് വേണ്ടി പ്രയോഗിക്കുമ്പോൾ അതിലൊരിക്കലും ആവർത്തന വിരസതയോ അതേപോലെ നിരർത്ഥകമായ പ്രയോഗങ്ങളോ ഇല്ല എന്നതിൻ്റെ അത്ഭുതം. ഉദാഹരണത്തിന് മത്തറ് കൈസ് എന്ന രണ്ട് പദങ്ങൾ, അത് രണ്ടിനും നമ്മൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താറുള്ളത് മഴ എന്നാണ്. മലയാള ഭാഷയിലും അതിന് മഴ പേമാരി എന്ന അർത്ഥത്തിലാണ് വിവർത്തനം ചെയ്യേണ്ടത്. മത്തറ് എന്ന് ഖുർആനിൽ പ്രയോഗിച്ചിടത്തോടത്തൊക്കെ മത്തറ് എന്നോ അതല്ലെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റു പദങ്ങളോ ഒക്കെ വിനാശകാരികളായ മഴകളെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്. വഅംതർന അലൈഹിം മത്തറ ഫന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് അള്ളാഹു ഒരു മഴ വർഷിപ്പിച്ചു, നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പര്യവസാനമെന്നാണ്. അള്ളാഹു പേമാരി ഇറക്കി ശിക്ഷിച്ചതിനെ സംബന്ധിച്ചാണ് അവിടെ പറയുന്നത്. അതേപോലെ വാംതർന അലൈഹിം ഹിജാറത്തം മിൻ സിജ്ജീലിൻ മന്തോദ്, ആ അക്രമികളായ ആളുകളുടെ മുകളിലേക്ക് അള്ളാഹു സിജ്ജീലിൻ മന്തോദ് പ്രത്യേകം മുദ്ര വെക്കപ്പെട്ട കല്മഴ വർഷിച്ചു എന്നാണ്. അതേപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ നശിപ്പിച്ചതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് വാംതർന അലൈഹിം മത്തറ ഫസാ മത്തറുൽ മുൻദരീൻ, അള്ളാഹു അവർക്ക് മീതെ ഒരു വിനാശകാരിയായ മഴ വർഷിപ്പിച്ചു എന്നാണ്. ഇവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത് മത്തറ് എന്ന വാക്കാണ്. അതിന് കേവലം ഒരു മഴ എന്നല്ല, മറിച്ച് അപകടകാരിയായ നാശമഴ അല്ലെങ്കിൽ പേമാരി എന്നൊക്കെയാണ്. വലക്കത് അതൗ അലൽ ഖറിയ തില്ലത്തി ഉം തിറത്ത് മത്തറ സൗഇ അഫലം യക്കൂനു യറൗനഹ ബൽ കാനൂലാ യർജൂന നുഷൂറ, ആ ചീത്ത മഴ വർഷിച്ച സ്ഥലത്ത് അവർ ചെന്ന് കണ്ടിട്ടില്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനതയെ നശിപ്പിച്ച സ്ഥലം ഇന്നും ചാവുകടൽ എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്നുണ്ട്. അവിടെയുള്ള മണ്ണിൻ്റെയും ജലത്തിൻ്റെയൊക്കെ പ്രത്യേകതകൾ ആധുനിക ശാസ്ത്രം പരിശോധിച്ച് നമ്മെ അറിയിച്ചതൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. അതേപോലെ അള്ളാഹു ഗൈസ് എന്നത് മഴ എന്ന അർത്ഥത്തിൽ മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന വാക്കാണെങ്കിലും അത് വേറൊരു ആശയത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഖുർആനിൽ ഗൈസ് എന്ന് പറഞ്ഞിടത്തോളം, ഗൈസ് എന്ന് പ്രയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ അത് നല്ല മഴയെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിറുൽ ഗൈസ, അള്ളാഹുവിൻ്റെ അടുക്കലാണ് അന്ത്യനാളിനെ സംബന്ധിച്ചുള്ള അറിവ്, അവൻ മഴ വർഷിപ്പിക്കുന്നു എന്നാണ്. അത് അപകടകാരിയായ മഴയല്ല, മറിച്ച് ആളുകൾക്ക് ഗുണകരമായി പെയ്യുന്ന മഴയെ സംബന്ധിച്ചാണ്. അതേപോലെ വഹു അല്ലദീ യുനസ്സിറുൽ ഗൈസ മിൻ ബാദി മാ കനതു വയൻശുറു റഹ്മത്തഹു, ജനങ്ങൾ മഴയില്ലാതെ വരൾച്ചയിലാകപ്പെടുകയും നിരാശയാവുകയും ചെയ്തതിന് ശേഷം മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന പ്രയോഗം. അതേപോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ വരൾച്ചയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് സുമ്മയത്തി മിമ്പാദി ദാലിക ആമുൻ, ആ വരൾച്ചയ്ക്ക് ശേഷം പിന്നീടൊരു വർഷം വരും, ഫീഹി യുഗാസുന്നാസു വഫീഹി യസ്റൂൻ, ആ കാലത്ത് ആ വർഷത്തിൽ മഴ വർഷിക്കപ്പെടുകയും ആളുകൾക്ക് ഫലങ്ങൾ പറിച്ചെടുക്കാൻ പറ്റുകയും അവർ പഴങ്ങൾ പിഴിഞ്ഞ് ജ്യൂസുകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ്. ഇവിടെ അള്ളാഹു പ്രയോഗിക്കുന്നത് ഗൈസ് എന്ന വാക്കാണ്. അതിനോട് ചേർത്ത് പറഞ്ഞ ആമു എന്നത് മറ്റൊരു അത്ഭുതമാണ്. ആമു എന്ന് പറഞ്ഞാൽ വർഷം എന്നാണ് അർത്ഥം. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ അള്ളാഹു സനത്ത് എന്നാണ് വർഷത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ വർഷം എന്ന അർത്ഥത്തിന് വേണ്ടി പ്രയോഗിച്ചിട്ടുള്ളത് രണ്ട് പദങ്ങളാണ്, സനത്ത് ആമ്. എന്നാൽ സനത്ത് എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നിടത്തൊക്കെ പ്രയാസങ്ങളും ദുരിതങ്ങളുമുള്ള വർഷങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. ആമ് എന്ന് പ്രയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ സമൃദ്ധമായ ഭക്ഷണ വിഭവങ്ങൾ, സുലഭമായ മഴയും കാലാവസ്ഥയും അനുകൂലമായ വർഷങ്ങളെ സംബന്ധിച്ചാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന് ഈ സ്ഥലത്ത് തന്നെ യൂസഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവം പറഞ്ഞെടുത്ത് അള്ളാഹു പറയുന്നത് കാലതസറഊന സബ അസനീന ദഅബ, നിങ്ങൾ ഏഴ് വർഷം തുടർച്ചയായി കൃഷി ചെയ്യും, സുമ്മയത്തി മിൻ ബാദി ദാലിക സബഉൻ ശിദാദ്, പിന്നീട് ഏഴ് കഠിനങ്ങളായ വരൾച്ചയുടെ ക്ഷാമകാലം നിങ്ങൾക്ക് വരും എന്നാണ്. അവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ആ സനത്തിൻ്റെത് പ്രയാസമുള്ള വർഷങ്ങളെ സംബന്ധിച്ചാണ്. സുമ്മയത്തി മിൻ ബാദി ദാലിക ആമുൻ, പിന്നെ വരുന്നത് സനത്തല്ല ആമാണ്, വർഷം തന്നെ അർത്ഥം, പക്ഷേ ആ വർഷം ഫീഹി യുഗാസുന്ന, മഴയുള്ള വർഷമാണ്. അപ്പോൾ ആമ് എന്ന് പ്രയോഗിച്ചത് അനുഗ്രഹീതമായ വർഷങ്ങളെ സംബന്ധിച്ചാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രയോഗിച്ച സ്ഥലത്ത് ആ അത്ഭുതം നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ പറ്റും. നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് വലക്കത് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫലബിസ ഫീഹിം അൽഫസന ഇല്ലാ ഖംസീന ആമ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ ജനതയിലേക്ക് ഞാൻ നിയോഗിച്ചു, ഫലബിസ ഫീഹിം, അദ്ദേഹം അവർക്കിടയിൽ ജീവിച്ചു, അൽഫസനത്തിൻ, ആയിരം വർഷം, ഇല്ലാ ഖംസീന ആമ, ആദ്യം പറഞ്ഞത് അൽഫ സന എന്നാണ്, ആയിരം വർഷം, അതിൽ നിന്ന് ഇല്ലാ ഖംസീന സന, അൻപത് കൊല്ലം ഒഴിവാക്കുക എന്നല്ല പറഞ്ഞത്, മറിച്ച് ഇല്ലാ ഖംസീന ആമ, ആ അൻപത് കൊല്ലം എന്താണ്, നൂഹ് നബി അലൈഹി ഇസ്ലാം 950 വർഷം അപ്പോൾ ദൈവത്ത് നടത്തി എന്നാണ് പൊതുവെ നമ്മളൊക്കെ വിശ്വസിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ആയിരം വർഷത്തെ ജീവിതത്തിൽ 950 വർഷവും ഒരാളും വിശ്വസിച്ചില്ല. പിന്നീട് അള്ളാഹു അദാബിറക്കി, അങ്ങനെ വിശ്വസിക്കാത്തവരൊക്കെ മുങ്ങി മരിച്ചു. ബാക്കിയുള്ള 50 വർഷം നൂഹ് നബി അലൈഹി ഇസ്ലാമിലെ ആളുകൾ വിശ്വസിക്കുകയും പിന്നീട് അവർ സമൃദ്ധമായി അവിടെ ജീവിക്കുകയും ചെയ്ത വർഷമാണ് 50 വർഷം. അതുകൊണ്ട് അവിടെ പ്രയോഗിച്ചത് ഖംസൂന ആമ് എന്നാണ്.
നേരത്തെ പറഞ്ഞത് സനത്ത് എന്നാണ്, അത് പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാലമായിരുന്നു. ആമ എന്ന് പ്രയോഗിച്ച 50 കൊല്ലം സമൃദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും കാലമായിരുന്നു എന്നാണ്. അങ്ങനെയൊക്കെയാണ് വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുതകരമായ പ്രയോഗങ്ങൾ. അതേപോലെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഒരേ അർത്ഥത്തിന് രണ്ട് പദങ്ങൾ പ്രയോഗിച്ചതാണ് രീഹ് റിയാഹ് എന്ന രണ്ട് വാക്കുകൾ. രണ്ടിൻ്റെയും അർത്ഥം കാറ്റ് എന്നാണ്. യഥാർത്ഥത്തിൽ രീഹ് എന്ന് ഖുർആൻ പ്രയോഗിച്ചിടത്തോടത്തൊക്കെ കൊടുങ്കാറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഖുർആൻ അല്ലാഹു തആല പറയുകയാണ്, വഫി ആദിൻ ഇദ് അർസൽനാ അലൈഹിം റീഹൽ അഖീം. അല്ലാഹു ആദ് നബി അലൈഹി സ്ലാമിൻ്റെ സമുദായത്തിലേക്ക് ഒരു വരണ്ട കൊടുങ്കാറ്റിനെ നിയോഗിച്ചു എന്നാണ്. അവിടെ രീഹ് എന്ന് പ്രയോഗിച്ചത് കൊടുങ്കാറ്റ് എന്ന അർത്ഥത്തിലാണ്. വമ്മ ആദുൻ ഫഅഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ. എന്നാൽ ആദ് നബി അലൈഹി സ്ലാമിൻ്റെ സമൂഹത്തിനെ ഞാൻ റീഹിൻ ഒരു കാറ്റ് കൊണ്ട് നശിപ്പിച്ചു എന്നാണ്. അത് സർസറിൻ ആതിയ, വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് ആയിരുന്നു അത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ രീഹ് എന്നവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ, ആ സ്ഥലങ്ങളിലൊക്കെ അത് കൊടുങ്കാറ്റും ദുരന്തവുമായിരുന്നു, അതേപോലെ ശിക്ഷയുടെയും കാറ്റായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ കാറ്റ് എന്നതിന് വിശുദ്ധ ഖുർആൻ മറ്റു പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത് റിയാഹ് എന്ന വാക്കാണ്. പക്ഷേ ആ സ്ഥലങ്ങളിലൊക്കെ അത് കൊടുങ്കാറ്റല്ല, മറിച്ച് ആളുകൾക്ക് സന്തോഷം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ കാറ്റിനെ സംബന്ധിച്ചാണ്. വഹുവല്ലദീ യുർസിലു റിയാഹ ബുശ്റം ബൈനയദൈ റഹ്മത്തി. അനുഗ്രഹത്തിന് മുന്നോടിയായി കാറ്റുകളെ അയക്കുന്നവനാണവൻ. അതായത് മഴയ്ക്ക് മുമ്പ് വരുന്ന തണുപ്പ് കാറ്റ്, അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. വാർസല്ല റിയാഹ ലവാഖിഹ്, അള്ളാഹു കാറ്റുകളെ അയക്കുന്നു പരാഗണം നടത്തുന്നതിന് വേണ്ടി. അതൊന്നും കൊടുങ്കാറ്റിലോ നശിപ്പിക്കുന്നോ കാറ്റുകളല്ല, മറിച്ച് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുകളെ സംബന്ധിച്ചാണ് റിയാഹ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ 2-3 പദങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് വാക്കുകൾ അത്ഭുതകരമായ രൂപത്തിലാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഖുർആനിലെ അത്തരം പദങ്ങളെ സംബന്ധിച്ചും പ്രയോഗങ്ങളെ സംബന്ധിച്ചുമൊക്കെ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിച്ചാൽ, നടത്തപ്പെട്ട പ്രഭാഷണങ്ങൾ കേട്ടാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും ബോധ്യമാകും, ഈ വിശുദ്ധ ഖുർആൻ അറേബ്യൻ മലനാരണ്യത്തിൽ മദ്രസയിലോ സ്കൂളിലോ പഠിക്കാത്ത, സർവകലാശാലയിലോ യൂണിവേഴ്സിറ്റികളിലോ പോകാത്ത ആട്ടിടയനായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളല്ല ഈ വിശുദ്ധ ഖുർആൻ, മറിച്ച് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ കലാമിൽ ശരിയായ രൂപത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.